ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ ഭരണം ഇല്ലാതാകുന്നു, ബി ജെ പിക്ക് അത് നഷ്ടമാകുന്നു, അതിന് കാരണക്കാരും ബി ജെ പി തന്നെയാണ്. ഇതാണ് ഒരു വിചിത്രമായ ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ തന്നെയാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സംസ്ഥാനം എന്തുകൊണ്ട് അവർ ഭരണം വിടുന്നു, ഇല്ലെങ്കിൽ ഭരണ മുന്നണിക്കുള്ള പിന്തുണ അവർ പിൻവലിക്കുന്നു എന്നുള്ളത് വളരെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ നോക്കിക്കാണുന്നത്. കാരണം ഇതേപോലെ ഇതിന് സമാനമായൊരു നീക്കം അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ മണിപ്പൂരിലും നടത്തിയിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു നീക്കമാണോ അല്ലയോ എന്നറിയില്ല. ഏതായാലും മണിപ്പൂർ ഭരിക്കുന്നത് എൻ ഡി എ അല്ല, പക്ഷേ എൻ ഡി എ പോലെ തന്നെ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറയുന്നൊരു സഖ്യം രൂപീകരിച്ചുകൊണ്ട് എൻ പി പി എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി. ആ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ഭരിക്കുന്നത്. ബി ജെ പി അവരുടെ ഒരു സഖ്യകക്ഷിയാണ്. ഫലത്തിൽ അത് എൻ ഡി എ ഭരണം ഇല്ലെങ്കിൽ ബി ജെ പി ഭരണം എന്ന് പറയാൻ കഴിയും. ബി ജെ പി ഇവിടെ ഇപ്പോൾ പിന്തുണ പിൻവലിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഈ ഭരണകക്ഷികൾക്കെതിരായി, അല്ലെങ്കിൽ ഭരണത്തിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും എതിരായി ചില അന്വേഷണങ്ങൾ ഏജൻസികൾ തുടങ്ങിയിരുന്നു, കേന്ദ്ര ഏജൻസികൾ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭരണകക്ഷി ബി ജെ പിയുടെ ചില എം എൽ എമാർക്കും എം പിമാർക്കുമൊക്കെ നേരെ ചില പ്രതികാര നടപടികൾ എടുത്തു. അങ്ങനെ ഈ പാർട്ടികൾ തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് ഇപ്പോൾ ബന്ധം പിരിയാൻ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ മറ്റ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കരുതുന്നത് അങ്ങനെയല്ല. കാരണം മണിപ്പൂരിലും സമാനമായ രീതിയായിരുന്നു. ആദ്യം സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടി തന്നെ ഒരു സംസ്ഥാനത്തെത്തുക, അവരെ ഭരിക്കാൻ അനുവദിക്കുക, തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്വന്തം നിരയിൽ മത്സരിക്കാനുള്ള ശക്തി സംഭരിക്കുക, സ്വന്തം നിരയിൽ മത്സരിച്ച് ജയിക്കുക. ഇതാണ് മണിപ്പൂരിൽ അവർ പയറ്റി ജയിച്ച തന്ത്രം. ഈ തന്ത്രം പലയിടത്തും അവർ വിനിയോഗിക്കാറുണ്ട്. ഇതാണ് ഇപ്പോൾ മേഘാലയയിലും സംഭവിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം എൻ ബി പിയെ ഒഴിവാക്കിക്കൊണ്ട് മത്സരിക്കുക. കാരണം ഭരണകക്ഷിയായ എൻ ബി പിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അനവധി അഴിമതി ആരോപണങ്ങളും മറ്റും നിൽക്കുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവരെ ചുമന്നുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ബി ജെ പിയുടെ എക്കാലത്തെ ആഗ്രഹം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഏത് സംസ്ഥാനത്തും അവരുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ ബി പിയെ തഴഞ്ഞുകൊണ്ട് ഇവിടെയൊക്കെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കമാണ്. പക്ഷേ എൻ ബി പി പറയുന്നത് തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണെന്നാണ്. ബി ജെ പി പറയുന്നത് നിലവിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല, അന്വേഷണമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ, തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിന്തുണ പുനഃപരിശോധിക്കുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇതിനിടയിൽ എൻ ബി പിയുടെ നേതാക്കൾ, ഇപ്പോൾ ഭരണകക്ഷി എൻ ബി പിയുടെ നേതാക്കൾ ജെ പി നദ്ദയുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തുകയുണ്ടായി. പക്ഷേ ചർച്ചയും ഫലം കണ്ടിട്ടില്ല എന്നാണ് ചുബ ആവോ ദേശീയ ഉപാധ്യക്ഷനാണ് ബി ജെ പിയുടെ, മേഘാലയയിൽ നിന്നുള്ള നേതാവാണ്. അദ്ദേഹം പറയുന്നത് ഏത് നിമിഷവും പിന്തുണ പിൻവലിക്കാം, കാരണം തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിന്തുണ പിൻവലിക്കാത്തതെന്നാണ്. പക്ഷേ എൻ ബി പി പറയുന്നത് തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറയാം. ഏതായാലും ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന നാടകമാണോ അതോ ബി ജെ പി ഒരുക്കുന്ന തന്ത്രമാണോ എന്നറിയില്ല. ഏതായാലും ബി ജെ പി അവരുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനം വിട്ടുകളയാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് വാർത്ത. മിസ്റ്റർ സുനിസിനെ മലയാളം.